നെഗറ്റീവ് എന്ന് പറയുന്ന ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി വളരെ റൂഡായിട്ട് ക്യാരക്ടർ ചെയ്തത് അതെ അതെ ഞാനത് ഭാര്യ എന്ന് പറയുന്ന സീരിയലിലാണ് അങ്ങനെ ചെയ്തത് ഒരു നന്നായിട്ട് നല്ല ഹിറ്റായിട്ട് പോയതാണ് വാക്കത്തിൽ നിരന്ന് ആ ക്യാരക്ടർ പേര് കാരണം ഞാനത് ആലോചിക്കുകയും ചെയ്തു പ്രദീപ് അണിക്കർ ഞങ്ങൾ ഒരു ദിവസം ബാംഗ്ലൂർ ഞങ്ങൾ ഒരു അവാർഡ് ഫങ്ഷന് വേണ്ടിയിട്ട് പോകുമ്പോൾ എൻ്റെ ഞങ്ങളുടെ റൂമിൽ ഒരുമിച്ചായിരുന്നു അന്നാണ് എൻ്റെ അടുത്ത് പ്രദീപ് പണിക്കർ എൻ്റെ അടുത്ത് പറയുന്നത് സാധ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട് ഇയാളെ കാണുന്നതേ വെറുപ്പാണ് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊത്താൻ പറഞ്ഞ ഒരു പാമ്പിനെ പോലെയൊക്കെ ഇരിക്കും പൂർണ്ണം വൃത്തികെട്ടവൻ അപ്പം ഞാൻ ചെയ്താല് നിങ്ങളത് അപ്പം ഞാനന്ന് ഇതേപോലെ തന്നെ ഇവിടിയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളനായിട്ട് ഇൻസെട്ടൊക്കെ ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചാലും നിങ്ങൾ എന്നെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതെങ്ങനെ ചെയ്യും അല്ല നിങ്ങൾ ചെയ്താൽ നല്ല മെയ്ക്ക് ഓവർ ആയി നല്ല രസമായിരിക്കും എങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങളെന്ന ആലോചിക്കുന്നതാണ് അപ്പം മുതൽ ആലോചിച്ചു അന്ന് ഡയറക്ടർ ആയിട്ട് സംസാരിച്ചൊന്ന് ഡയറക്ടർ കൃഷ്ണമൂർത്തി ആയിരുന്നു മൂർത്തി നമ്മുടെ പ്രൊഡ്യൂസർ രമേശിന്റെ അടുത്ത് സംസാരിച്ചു രമേശ് പറഞ്ഞ് അത് നമുക്കൊരു മേക്കോവർ ചെയ്യാന്ന് പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു സ്ഥലത്ത് പോയി അങ്ങനെ മേക്കോവർ ചെയ്ത് നോക്കി ഇങ്ങനെയൊക്കെ മുടി വെട്ടി നോക്കി മീശയൊക്കെ അന്ന് താഴോട്ട് വെച്ച് അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു പറയുന്ന രൂപത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി പിന്നെ ഈ നമ്മുടെ സൈസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഇച്ചിരി വയറൊക്കെ വെച്ച് അപ്പം നമ്മളൊരു എപ്പോഴും ഫിറ്റ് എന്നുള്ള ഒരു ഒരു പക്ക ഗുണ്ടയാണ് അതിനകത്ത് ഒരു ജോലിയും ചെയ്യില്ല ഒരു പണിയും ചെയ്യാതെ നാട്ടുകാരെ പറ്റി ചിടക്കുന്ന ഒരു ഗുണ്ട അപ്പം നല്ല ഇതൊക്കെ വെച്ചിട്ട് മുണ്ടും ജുബയൊക്കെ ആക്കിയപ്പം ഏകദേശം ഒരു വൃത്തികെട്ടമുണ്ട്